ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ വീട് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ആർക്കും അങ്ങനെ പരിചയം കാണൂല. ഇടയ്ക്ക് വെച്ച് നമ്മളെ ചേച്ചിയുടെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നല്ലോ, അന്നത്തെ ആ വീടാണ് ഈ വീട്. അപ്പോൾ അവരിവിടെ താമസം മാറി കേട്ടോ. താമസം മാറിയ സമയത്ത് ഇവിടെ കുറേ തൊണ്ടും സംഭവങ്ങളൊക്കെ, തീയത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് അവർ മേടിച്ച് വെച്ചിരുന്ന സാധനങ്ങൾ പുതിയ വീട്ടിലോട്ട് പോയപ്പോഴത്തേനും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ നമ്മൾ വീട് കിട്ടില്ല, കാരണം ഈ വീട് ഇവർ മാറുന്നതിൻ്റെ കാര്യം കാട്ടി ഇച്ചിരി തിരക്കായിരുന്നു. ഇവിടെ ജസ്റ്റ് സഹായിക്കാനൊക്കെ വന്നു, പിന്നെ അതിനുശേഷം വേറൊരു ആവശ്യമൊക്കെ ആയിട്ടൊക്കെ മൊത്തം ഇതായിപ്പോയി. പിന്നെ മിനിഞ്ഞാത്തായിരുന്നു വെച്ചാൽ ഷൈനയും കൊണ്ട് റൂട്ട് കനാൽ ചെയ്യാൻ പോയി, അങ്ങനെയും വീട് എടുക്കാമല്ലോ. അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇന്നൊരു വീഡിയോ ഇട്ട് വന്നത്. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ കുറച്ച് കുറച്ച് കുറച്ചേ ഉള്ളൂ, കുറച്ചല്ല കുറച്ചധികം ഉണ്ട്. പക്ഷെ അധികം നമ്മളിപ്പോൾ കുറച്ചൊക്കെ കൊണ്ടുപോകണുള്ളൂ. കുറച്ച് തൊണ്ടും ചിരട്ടയൊക്കെ നമ്മൾ കത്തിക്കാൻ കണക്കാക്കി കൊണ്ടുപോകണം. അതിനുശേഷം നമ്മളിതെല്ലാം വീട്ടിൽ കൊണ്ടെത്തിച്ചതിന് ശേഷം ഞാനും ഷൈനയും ദേവും അമ്മയും വിച്ചും എല്ലാവരും ആയിട്ട് അപ്പോൾ ചെറിയൊക്കെ പുതിയ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പുതിയ വീടും കാണാം, അവരെയൊക്കെ കാണാം. എന്തായി മമ്മി? ഇതിലെനിക്ക് പണി തരണല്ലോ. എൻ്റെ അമ്മ ഇത്രയും ഉണ്ട്, ഇത് ആക്റ്റീവ് ഫ്രണ്ട് കൊണ്ടുപോകാനാ? കുറച്ചുകുറച്ചേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകുറച്ചേരെ പറ്റുള്ളൂ. ഞാനെന്തായാലും ഇതിനൊരു തീരുമാനമാക്കട്ടെ. അപ്പോൾ സാധനമൊക്കെ പറക്കി വെച്ച് കെട്ടി കേട്ടാ, വെച്ച് കെട്ടി മൂന്ന് ചാക്കുണ്ട്. മൂന്ന് ചാക്ക് സാധനമായിട്ടൊക്കെ പോവുകയാണ്. ഇത് കണ്ടുകഴിഞ്ഞാൽ രാക്രിക്കാരൻ മറ്റേ ആക്രിയം പറയിക്കൊണ്ട് പോകും പോലെ ഇരിക്കും. തൊണ്ടാണ്, തൊണ്ട് തൊണ്ടുണ്ട്, ചിരട്ടയുണ്ട്. അയ്യോ തളർന്നു കേട്ടോ ഞാൻ. അയ്യോ, അപ്പോൾ ഞാൻ എന്തായാലും ഇത് കൊണ്ടിട്ടെ. ഇത് കൊണ്ടിട്ടിട്ട് നമ്മൾ നേരെ അപ്പച്ചിരോടെ പോലേമ്മ. വൈകിട്ട് ഷാലോണ കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ നമുക്ക് അവരെ കാണാം, അവരെ പുതിയ വീട് കാണാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതും കൂടെ കൊണ്ടുവന്ന് ഇറക്കട്ടെ. ഇറക്കിയിട്ട് നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്തായാലും അപ്പച്ചിരി വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും വീട് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ വീട്. ഈ ഇരിക്കുന്നതാണ് അപ്പച്ചി, അച്ഛൻ്റെ അനിയത്തി. ദീപു, ദീപുക്ക് നേരത്തെ വന്നു. ദീപു കത്തു തുറക്കണ്ട, ചാടി വരാം. അമ്പട്ടി ഇവിടെ ഇവിടെ എത്തിയേണ്ടത് ഇതാണ് കേട്ടോ. ഇതെല്ലാം അടുക്കി പറക്കണം അല്ലേ ചേച്ചി? ഇതൊക്കെ അടുക്കി പറക്കണ്ടത്. അയ്യോ എന്തോ പറയാനോ. ഓ പൊങ്ങണ് പൊങ്ങണ്. ചോ ഞാൻ വന്നില്ലെന്ന് ഇപ്പൊ മിസ്സായന. ചേന എന്തോ എന്തോ നോക്കിക്കൊണ്ട് കിടക്കുക. എന്തിനുണ്ട്? ഓ വീടൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കിച്ചൺ, ഒരു ഹാള്, പിന്നെ അവിടെ വാഷിംഗ് മെഷീൻ, പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു വലിയ റൂമ്. എ സി കൊണ്ട് കേട്ടോ, റെന്റിനടുത്ത് വീടാണെങ്കിൽ എ സി ഒക്കെ ഉണ്ട്. എ സി വർക്കാവും, നമ്മളെ കൊടുത്താൽ മതി, അവർ കൊടുക്കൂല. പിന്നെ അത് കഴിഞ്ഞ ഇവിടെ അടുത്ത റൂമ്. ഇന്നലെ ഇവിടെ വന്നേ ഉള്ളൂ കേട്ടോ, സംഭവം ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ആ ഇതാണ് കിച്ചേച്ചി റൂം. എങ്ങനെ മനസ്സിലായെന്ന് പറയാമോ? കിച്ചേച്ചിയുടെ ഫോണും ഹെഡ്സെറ്റും കിടക്കുന്നു. ഇതാണ് കിച്ചേച്ചി റൂം. ഇവിടെ പിന്നെ ഒരു ബാത്റൂം ഉണ്ട്. ആരടാ വീഡിയോ കോളിൽ? ഏ കാമുകി, കാമുകിയുടെ പേര് ഞാൻ പറയണോ? ചേന കാമുകിയുടെ പേര് ഓൾറെഡി വിളിച്ചിട്ടുണ്ട്, അറിയാന്നുള്ള പേരുകൾ പറഞ്ഞാൽ മതി. ചേച്ചി എന്തിനും പറ ചേച്ചി, ചിരിക്കണ. ആ അത് നമ്മൾ എന്തായാലും ഇവിടെ വന്നല്ലേ. അടുക്കളയിൽ ഫുള്ള് സാധനങ്ങളെല്ലാം പറക്കി വരട്ടേക്കന കേട്ടോ. അപ്പൊ ഇന്നലെ വന്നല്ലേ ഉള്ളൂ. എന്റെ പൊന്നി ഇതിനകത്ത് ഇത്രയും സാധനം കയറിയാ, കൊറേ അടിക്ക് പറക്കി സെറ്റാക്കാനുണ്ട്. ചേച്ചി എന്തിനാണ് ചോറ? അപ്പൊ ഇവിടെ അടുത്ത സമ്മേളനം തുടങ്ങിയിട്ടുണ്ട്, ചായ കുടി സമ്മേളനം. ദേവു എന്തോ എന്തിനു കുടിക്കണ? എന്തിനു കുടിക്കണ ദേവു? ഓയ്യോ വാടത്തെ കാണിക്കാ, തുറന്നു കാണിക്കണ്ട. ചേച്ചി എന്തെങ്കിലൊക്കെ പറയാ.
വെട്ടത്തിന് കുഴപ്പമാണ്, കറ് കറായിരിക്കുന്നു. പൊടിയടിച്ച് അല്ല, കുഴപ്പമില്ല, എന്നാലും എടുത്തല്ലേ. അതാണ് കേട്ടോ മാമ, അതാണ് മാമ, ഇത് അപ്പച്ചി. മാമ ഒരു ഹായ് പറ. ഇതുപോലെ സ്പിരിറ്റ് ഉള്ള ആൾക്കാർ കിട്ടണം കേട്ടോ വീട്ടില്. ഇത് വിച്ചു ഒരു സ്പിരിറ്റും ഇല്ലാതെ, അവന്റെ സ്പിരിറ്റ് എവിടെ പോയി? അമ്മ എവിടെ വന്നാലും ചായ കുടിക്കണല്ലോ. ചേച്ചി എന്തേലും പറ, ചേച്ചി എന്തേലും പറ. അത് കുഴപ്പമില്ല ചേച്ചി, ഈ വെട്ടമൊക്കെ മതിയല്ലേ നമുക്ക്. ഈ വെട്ടമൊക്കെ മതി, ശൈനിരിക്കണല്ലേ, നല്ല കാര്യത്തെ കരിപ്പെട്ടിയാണല്ലോ. നമ്മളിവിടെ കുറച്ച് കൊച്ചു വർത്തനം പറയാൻ നടക്കരുന്നുണ്ട്, വിച്ചുവിന്റെ കല്യാണ കാര്യവും എല്ലാ കാര്യവും ഉടനെ കാണും. ചേച്ചിക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, വീട് കഴിഞ്ഞ് ഞാൻ ബൈ കഥ പറഞ്ഞു തരാം. അടുത്ത ഉടനെ ഒരു യുദ്ധം, ഉടനെ കാണും ഒരു മഹാഭാരത യുദ്ധം. അത് പറയുമ്പോ കുഞ്ഞു കിടക്കുന്നുണ്ട്, പിന്നെ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ ഞാൻ വരൂല. ഒരു വീഡിയോ എടുക്കാൻ വിളിച്ചാൽ ഞാൻ വരൂല. അപ്പൊ മാമനെ വിളിച്ചാൽ മാമ ഒരു ഹായ് പറയുമ്പോ. മാമന് സിനിമയിലെടുത്തോ? ഓ അല്ല അല്ല, സിനിമ വെബ് സീരീസ്, വെബ് സീരീസ്. ആ ഹലോ, മറ്റേ ഇതായിട്ട് മറ്റേ അങ്ങനെ പേര്. ഹലോ, ഹീറോ അല്ല, ഹീറോ അല്ല, എഴുതിയാ ഫാദർ പള്ളിയിൽ അച്ഛൻ. ആ ജിമ്മ് ബോഡി ഇത് മറ്റേ പാട്ടുകളും തേടും തിരിഞ്ഞ പാട്ട്. നോക്കിയാണ് ജിമ്മ് ബോഡി, കടയിലൊക്കെ പോയി കൊറവേന്ന്. ഉറങ്ങാൻ നേരത്ത് വിളിക്കാം. നീ ആരെ വിളിക്കാം? ഇനി ഉറങ്ങാൻ നേരത്ത് വിളിക്കാറുണ്ട്. വേറെ എന്താ സുഖം? നാല് പണിയൊന്നും ഇല്ലായിരുന്നു, പണിയില്ലായിരുന്നു, പണിയില്ലായിരുന്നു. അത് പണിയില്ല, പണിക്ക് പോണം, പണിക്ക് പോണം. പിന്നെ വേറെ എന്തൊക്കെ? ഉടുപ്പൊന്നും ഇല്ല, അതങ്ങനെ നടക്കുകയാണ്. ഉടുപ്പൊന്നും വേണ്ട, നല്ല ചൂട്. രാത്രി ഭയങ്കര നടപ്പാന്നാണ് ഇവിടെ പറയണത്. രാത്രി നല്ല നടപ്പാ, ശരി. ഞാൻ ബൈക്കിന് ഇനി രാത്രി ഉറങ്ങാൻ നേരത്തെ വിളിക്കാന്ന്. ആരാ വിളിക്കണേ ഭായി? നിന്റെ കാമുകിയുടെ പേര് ഞാൻ ഒന്നും തന്നെ പറയാം, അവരെ ഏതെങ്കിലാണെങ്കിൽ സെലക്ട് ചെയ്യും. അപ്പോ നമ്മൾ ഇവിടുന്ന് പോവാൻ പോവുകയാണ്. ഇവിടെ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഏതൊക്കെയോ സംസാരിച്ചു. ഇങ്ങോട്ട് വരാം, അപ്പഴേ എല്ലാരും കാണാൻ പറ്റുള്ളൂ. കരുത്തമ്മ ആഹാ, കരുത്തമ്മ എന്നാലും കരുത്തമ്മ. ഞാൻ അമ്മിണി. അപ്പൊ എന്തായാലും നമ്മളിവിടെ നിന്ന് കുറെയൊക്കെ സംസാരിച്ച് എന്തരക്കോ പഴയ കാര്യങ്ങളും എന്തരക്കോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കത്തി അടിച്ചോണ്ട് മണി 8 മണിയായിട്ട്. പപ്പ അവിടെ ഒറ്റയ്ക്കാണ്, ഇനി പോണം. പപ്പയ്ക്ക് ചായ ഇട്ട് കൊടുക്കണം. വിച്ചു വിച്ചു, ഉറങ്ങുന്നതിന് മുന്നേ വിളിക്കാൻ മറക്കല്ലേ, ഉറങ്ങുന്നതിന് മുന്നേ വിളിക്കാന്ന്. അപ്പൊ കമോൺ കമോൺ, ഇവര് പിടി. മാമാ മാമ നമ്മൾ പോട്ടെ, പോവാം. പിടിച്ചോ, ഞാൻ ഡൊണേറ്റ് ചെയ്യുന്നു. ക്ലിപ്പ് ക്ലിപ്പ് കിച്ചിരി ക്ലിപ്പ്. ഒരെണ്ണോടുണ്ട്, ഒരെണ്ണോടുണ്ട്. നിങ്ങളൊക്കെ എന്ത് ഇത്ര കാര്യം കറുപ്പ്? വിടുവാ, നോക്കട്ടെ നോക്കട്ടെ, കൊണ്ട് തുടങ്ങുന്നു. ആ എന്നാലും കറുത്തമ്മ, എന്നാലും കറുപ്പിന്നെ. ഫാൻ ഇട്ടെങ്കിൽ വെട്ടം വരും ചേച്ചി, അത് കൊള്ളാല്ല. എന്നാലും ഷൈന കറുത്തമ്മ. അപ്പോ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളുടെ വൈൻഡപ്പിയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇതെന്റെ അപ്പച്ചിന്റെ മോളാണ് കിച്ചു ചേച്ചി. ചേച്ചിയുടെ പേര് അശ്വിനി, അശ്വിനി എന്നാണ് പേര്. ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ മോനുണ്ട്. ഇതെന്റെ അപ്പച്ചി, പിന്നെ മോനല്ലേ ഉള്ള ചേച്ചിയുടെ ചേച്ചിയുടെ പറയാം, അച്ഛൻ ചേച്ചിയുടെ. ചേച്ചിയുടെ കല്യാണം ആവാൻ പോണേ ഉള്ളു. അത് മാമൻ അല്ലേ തഗ്ഗൻ. ആ പണിയിലേക്ക് ഇടയ്ക്ക് വീട്ടിലോട്ട് വേട്ട, നമ്മൾ വീഡിയോ എടുക്കാം, നമ്മൾ പൊളിക്കാം. അപ്പോ എന്തായാലും ദൈവം അങ്ങോട്ടോ പോയി. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു ആ പണിയില്ലാത്ത വീട്ടിലോട്ട് നമ്മൾ വീഡിയോ എടുക്കാം. വിറ്റ് പറഞ്ഞു പറയില്ലേ പണിക്കൊന്നും പണിക്കൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഉറപ്പായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനെ വിളിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നാളെ പുതിയ വീഡിയോ വരുന്നതായിരിക്കും.